പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ മിസ്സികായി സ്നേഹമുള്ളവരെ സീറോ മറവാർ സഭയുടെ ആരാധന വത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ് നോയിമ്പുകാലം ഈ നോയമ്പുകാലത്തിൻ്റെ ഏതാണ്ട് അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഓശാന തിരുനാളിലൂടെ ഈശോയുടെ രക്ഷാകർമ്മത്തിൻ്റെ മഹനീയമായ സംഭവങ്ങൾ ഓരോന്ന ഓരോന്നായി ചുരുളഴിയുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ കടന്നു വരുന്നത് ഈശോ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ പാപത്തിൽ നിന്നെ അടിമത്വത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച് ദൈവപുത്രൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് വേണ്ടി സ്വയം ബലിയായിത്തീർന്ന ഈശോയുടെ രക്ഷണീയ സംഭവങ്ങളെ പറ്റി ധ്യാനിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വേണ്ടത്ര പരിവർത്തനം വരുത്തേണ്ട ദിവസങ്ങളാണിത് എല്ലാ വർഷവും നമ്മൾ ആചരിച്ചതുപോലെയുള്ള ഒരു നോയമ്പാചരണം ആയിരിക്കരുത് ഈ വർഷത്തേത് ഈശോടെ ഭീഡാനങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര പരിവർത്തനം വരുത്തിക്കൊണ്ട് ഈശോട് ഉത്തമ ശിഷ്യനായി തീരുവാനുള്ള എല്ലാ തീരുമാനങ്ങളും നടപടികളും നമ്മൾ സ്വീകരിക്കേണ്ടവരാണ് ഏതാ ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഓശാന വിളികളെ മുഖരിതമായി ജെറുസലേം പട്ടണത്തിലേക്ക് ആഘോഷമായി പ്രവേശിച്ച സംഭവത്തെ അനുസ്മരിക്കുകയും ആചരിക്കുകയും ആഘോഷിക്കുകയുമാണ് നാം ഇന്ന് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ആരംഭകാലങ്ങളിൽ ഏകൂദ പുരോഹിതന്മാർ കൂടാതിരുന്നാൾ ദിവസം ബലിപ്പെടുത്തിന് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വച്ചുകൊണ്ട് ധാരാളമായി മഴ ലഭിക്കുന്നതിനും വിളവുകൾ സമൃദ്ധമായി ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഓശാന പിന്നീട് എല്ലാ ആഘോഷങ്ങൾക്കും ഈ പദം ഉപയോഗിക്കുവാൻ തുടങ്ങി ഈശോയുടെ കാലഘട്ടത്തിൽ ദാവതി രാജാവിൻ്റെ വംശത്തിനും യഹൂദ രക്ഷകനായി ഈശോ മിശുകായുടെ ബന്ധപ്പെട്ട എല്ലാ പ്രാർത്ഥനകളിലും ഈ ഓശാന വാക്കിന് ഇടം കിട്ടി ഈശോയുടെ ജനനത്തിന് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യോക്യൂസ് എപ്പിപ്പാനോസ് എന്ന രാജാവ് ഗ്രീക്ക് രാജാവ് എറുസലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തി മാത്രമല്ല എറുസലേം ദേവാലയത്തിൽ ഗ്രീക്ക് ദേവനായ സിയൂസിൻ്റെ പ്രഥമ സ്ഥാപിക്കുകയും യഹൂദർക്ക് നിഷിദ്ധമായ പന്നിയെ ബലി കഴിക്കുവാനും തീരുമാനിച്ചു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ യഹൂദർ ജെറുസലേം പട്ടണത്തിൽ നിന്ന് പലായനം ചെയ്തു ഈ സംഭവം യഹൂദരെ വളരെ തളർത്തി കളഞ്ഞു എന്നാൽ യൂദാസ് മക്കബിയാസ് എന്ന യഹൂദൻ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഗ്രീക്ക് രാജാവിനെതിരായി യുദ്ധം ചെയ്തു അവസാനം അവർ ജയിക്കുകയും ചെയ്തു വിജയശ്രീലാളിതനായി പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ ആർത്ത് വിളിച്ചു ഓസാന ഹോസാന എന്ന് അദ്ദേഹം ദേവാലയത്തിൽ പ്രവേശിച്ച് സി യുസിൻ്റെ പ്രഥമായി എടുത്തു മാറ്റി ദേവാലയം ശുദ്ധമാക്കി ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് നമ്മൾ ശ്രമിച്ചു ഓശാന ആരവങ്ങളോടെ ജെറുസലേം പട്ടണത്തിലേക്ക് കടന്നു വന്ന ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് ദേവാലയ പരിശുദ്ധിക്ക് ചേരാത്തതെല്ലാം കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും എല്ലാമെല്ലാം അടിച്ചു ഓടിച്ച് ദേവാലയം ശുദ്ധീകരിക്കുന്നത് ഏശയ അമ്പത്താറ് ഏഴിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ ആലയം എല്ലാ ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും വീണ്ടും ജർമ്മിയ ഏഴിൽ ഏഴിൽ ഈ ആലയം നിങ്ങൾ മോഷ്ടാക്കളുടെ ഗുഹ ആക്കരുതെന്ന് നമ്മൾ വായിക്കുന്നു എല്ലാ ദുഷ്കൃത്യങ്ങൾ ചെയ്ത ശേഷം ദേവാലയത്തിൽ വന്ന് നിന്നിട്ട് ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് ചിന്തിക്കുന്നവരെ പ്രവാചങ്ങളിലൂടെ ദൈവം കുറ്റപ്പെടുത്തുന്നു വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല വിശുദ്ധിയുടെ സ്ഥലത്ത് അശുദ്ധിയുടെ സാന്നിധ്യം ഏറ്റവും ഭയാനകമായ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈശോ ചാട്ടവാറടുത്തു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധമായ ആലയം നമ്മുടെ ശരീരം തന്നെയാണ് നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാൻ്റെ ആലയങ്ങൾ ആണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് വിശ്വ ബാലോസുലിയ ക്രൗരോന്ദ്വാസികർക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ സജീവ ബലിയായി അർപ്പിക്കുമെന്ന് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെ വിശ്വ ഫാലോസുലിയ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ആസത്തുകളിൽ നിന്നും ഈശോയിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ പ്രവണതകളിൽ നിന്നും നമ്മൾ ഓടി അകലേണ്ടവരാണ് നമ്മുടെ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുവാനും അവരെൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാനും ഓശാന നമ്മെ ആഹ്വാനം ചെയ്യുന്നു ജെറുസലേം പട്ടണത്തിലേക്ക് വിനീതനായ കഴുതിയുടെ പുറത്ത് വരുന്ന ഈശോയെ ജനങ്ങൾ വഴിയിൽ വസ്ത്രങ്ങൾ വരിച്ചാണ് സ്വീകരിക്കുന്നത് രാജാക്കമ്മയുടെ ഒന്നാം പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ദാവിത് രാജാവിൻ്റെ മകനായ സോളമൻ രാജകുമാരനെ രാജാവായി വായിക്കുന്നത് കഴുതിയപ്പുറത്ത് കയറി വരുന്ന രാജകുമാരനെ ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് സ്വീകരിച്ചു കൊണ്ടാണ് ഒരു പക്ഷേ ഇസ്രായേക്കാരുടെ പാരമ്പ്യങ്ങളിൽ പെട്ടതായിരിക്കാം ദാവിതു വംശപരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരെ സ്വീകരിക്കുന്നത് ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴി വിരിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ ഉത്സാഹം കണ്ട് ജനങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് ശൈത്യം കൊമ്പുകൾ കയ്യിലേറി സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൽ പ്രാർത്ഥിക്കുന്നതുപോലെ ഉന്നതങ്ങൾ ഓശാന ദാവിദിൻ്റെ പുത്രൻ ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ഈശോ എന്ന് പറഞ്ഞ് യേശുവയെ സ്വീകരിക്കുന്നത് കർത്താവ് എഴുന്നള്ളിയത് കഴുതിയുടെ പുറത്താണ് റോമാക്കാരുടെ അടിമത്തിൽ നിന്ന് യകൂദരെ രക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ മോചകനായിട്ടാണ് യേശുവിനെ ജനങ്ങൾ ദർശിച്ചത് യേശുവിൻ്റെ ജെറുസലേം ആഗമനം കണ്ട ജനങ്ങൾ ഓശാനപാടി എതിരേറ്റു അവൻ മറ്റു രാജാക്കന്മാരെ പോലെ ശക്തനായ കുതിരയുടെ പുറത്ത് നഗരപ്രകേശം അല്ല ചെയ്തത് മറിച്ച് എളിമയുടെ പര്യായമായ കഴുതിര പുറത്താണ് നഗരപ്രവേശനം ചെയ്തത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജെറുസലേം പുത്രി ആനന്ദിക്കുക ആർത്ത് വിളിക്കുക ഇതാ നിൻ്റെ രാജാവ് വിനീതനായി ഒരു കഴുതിര പുറത്ത് കയറി വരുന്നു എന്ന് സക്രിയാസ് പ്രവാചകൻ്റെ വചനം പൂർത്തിയാകുവാൻ വേണ്ടിയാണ് വിശുദ്ധ മർക്കോസ് വിശേഷകൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം ഈ കഴുതിയെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ വില കെട്ടതെന്നും പ്രയോജനരഹിതമെന്നും കരുതപ്പെടുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ അമൂല്യമായ വിലയാണുള്ളത് ജീവിതത്തിൻ്റെ അർത്ഥം കാണാതെ പ്രത്യാശയില്ലാതെ ദിനരാത്രികളിലൂടെ കടന്നു പോകുന്ന മരവിച്ച അനുഭവങ്ങളിൽ ഈശോ നമ്മെ വിളിക്കുന്നത് കുരിശിലുള്ള ഉയർപ്പിലേക്കാണ് കാരണം കുരിശിലാണ് നമ്മൾ അർത്ഥം കാണേണ്ടത് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അനാഥമാക്കപ്പെടുന്ന അവസ്ഥ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ ആരും അറിയാതെ പൊഴിയുന്ന കണ്ണുനീർക്കണങ്ങൾ ഇതെല്ലാം ദൈവത്തിനുമ്പിൽ വിലപ്പെട്ടതാണ് ഈശോയുടെ ജെറുസലേം പ്രവേശനം ഭൂമിശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായും ഒരു ആരോഹണമാണ് അസൻ്റ് ആണ് ഭൂമിശാസ്ത്രമായി പറഞ്ഞാൽ ഗാലിലി സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ്റി തൊണ്ണൂറ് അടി കീഴെയാണ് ജറുസലമാകട്ടെ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് അതുകൊണ്ട് ഗലീലിയിൽ നിന്നും ജെറുസലേത്തുള്ള യാത്ര ഒരു കയറ്റം ആരോഹണമാണ് ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ഈശോയുടെ ആഘോഷമായ ഓശാനയോടുകൂടിയ പട്ടണ പ്രവേശനം പൂർത്തിയാവുന്നത് കാൽവരിയിൽ കുരിശിൽ നുറുങ്ങപ്പെടുമ്പോഴാണ് ഈശോയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു ജെറൂസലേക്ക് ജെറുസലേമിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷ്യം തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മനുഷ്യരുടെ പാപരിഹാരമായി കുരിശിൽ തന്നെ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഒരു പ്രവേശനമായിരുന്നു അത് വിശുദ്ധ പോലോസുലിക എബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് പോലെ അവൻ ഉന്നതങ്ങളിലേക്ക് പ്രവേശിച്ചത് മനുഷ്യനിർമ്മിതമായ സ്ഥലത്തേക്കല്ല മറിച്ച് നമുക്ക് വേണ്ടി ദൈവസന്നിധി നിൽക്കുവാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത് വിശുദ്ധ യോഗനാഥൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഈ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം കുരിശൻ്റെ വഴിയിലൂടെയായിരുന്നു യകോദരുടെ പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടു കൂടിയാണ് ആണ്ടുതോറും വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത് ഈശോ ആകട്ടെ അനേയുടെ പാപപരിഹാരമായി തന്നെ തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ മാത്രം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവങ്ങൾ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പുനരാവർത്തിച്ചുകൊണ്ട് ഇത് എൻ്റെ അനുഭവം മാറ്റുവാൻ എനിക്ക് നമുക്കും സാധിക്കണം എങ്കിൽ മാത്രമേ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മളെല്ലാവരും ഞായറാഴ്ചകളിൽ ദ്വീപിൽ സംബന്ധിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ വലിയാഴ്ചയിൽ എവിടെ നോക്കിയാലും പള്ളി നിറച്ച് ആൾക്കാരെ കാണുവാൻ നമുക്ക് സാധിക്കും പക്ഷേ പള്ളിയിൽ പോകുന്നതിന് ആനുപാതികമായി വിശ്വാസജീവിതം നയിക്കുമെന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓശാനകൾക്കപ്പുറം ഗാവുൽത്തായ ഉണ്ടെന്നുള്ള സത്യം നമ്മൾ മറന്നു കളയുന്നു നമ്മുടെ ജീവിതത്തിൽ പരിവരത്ത നിമിഷങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമാണ് നമ്മെ നയിക്കുന്നത് എന്നുള്ള ആ സത്യം മറന്നുകൊണ്ട് കാര്യകാര്യങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അവസാനം എങ്ങും എത്തിച്ചേരാതെ വരുമ്പോൾ പിന്നെ എന്തിനു ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെയാണ് നാം ഓർക്കേണ്ടത് ഓശാനങ്ങൾക്കപ്പുറം ഒരു ഗാഗുൽത്ത ഉണ്ടെന്നുള്ള സത്യം ഇത് തന്നെയാണ് നമ്മുടെ കാരണവന്മാർ നമ്മൾക്ക് നൽകിയിട്ടുള്ള പൈതൃക സമ്പത്തും ജീവിത പ്രശ്നങ്ങളെ സ്വീകരിക്കുവാനുള്ള വിശ്വാസ വീക്ഷണവും വിശ്വാസ ജീവിതവും നമുക്കുണ്ടാവണം എങ്കിൽ മാത്രമേ ഈ ഓ ഓശാന ആഘോഷത്തിന് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ അങ്ങനെ ഓശാന കൂടി വിശുദ്ധ വാരത്തിലേക്ക് കടങ്ങുമ്പോൾ നമ്മൾ ഉയർപ്പിൻ്റെ നിത്യ സന്തോഷത്തിൽ നിലനിൽക്കുവാനും എന്നും ആ ഉയർപ്പിന് സന്തോഷത്തിൽ ജീവിക്കുവാനുള്ള വരം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുവാൻ ഈ വിശുദ്ധവാരം നമുക്കേവർക്കും കൃപതരപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ